Hi friends, Assalamualaikum. Ellarkum nammude pudhiya oru video lottu swagatham. Innu njan oru day in my life video aayittanu vannittullathu. രാവിലെ ഞാൻ എണീറ്റ കൂടെ തന്നെ നൈഷുകുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ഉറക്കി പല്ലുതേപ്പും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം സോണ്ടിക്ക് രാവിലെ മദ്രസിലത്തെ എക്സാം അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിനു വേണ്ടി ഇരുന്നതായിരുന്നു കേട്ടോ. ഞാൻ ആ സമയം മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് കയറിയപ്പോഴേക്കും സോണ്ടിയുടെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത് അവന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കയറി. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് വീട്ടിൽ കുറച്ച് കുഞ്ഞു ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മക്കളും പെങ്ങളുടെ മക്കളും ആണ് കേട്ടോ. കൊടുത്തോ, ഒന്നുകൂടിയും കൊടുക്ക്. ഇവര് എൻ്റെ ഉപ്പാൻ്റെ എളാപ്പാൻ്റെ മോൻ്റെ മക്കളാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. രണ്ടുപേരും ട്വിൻസാണ്, പൂമോളും കുഞ്ഞോളുമാണ് കേട്ടോ പേര്. പിന്നെ ഇവരെ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ചറിയാൻ പറ്റൂല. പിന്നെ ഇവർ പറഞ്ഞത് കാലിൽ പാദസരത്തിൽ ഒരാളുടെ പാദസരത്തിൽ കറുത്ത മുത്തും മറ്റാളുടേത് ചുമപ്പ് കളർ മുത്തുമാണ് ഉള്ളത്. അങ്ങനെയാണ് അവർ തിരിച്ചറിയാന്ന് കേട്ടോ പറഞ്ഞത്. പക്ഷെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ കണ്ടാൽ അറിയും. നമ്മൾ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ പെട്ടെന്ന് അവർ രണ്ടുപേരും തിരിച്ചറിയാൻ പറ്റൂല. രാവിലെ തന്നെ കളിക്കാൻ കൂട്ടുകാരെ കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ സോനു അനു നൈഷൊക്കെ. അങ്ങനെ ആ സമയത്ത് ഇക്കാൻ്റെ ഉപ്പും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഗോതമ്പപ്പും കൂടെ ചുട്ടെടുത്തിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം അവരെല്ലാവരും കൂടെ കളിച്ചിട്ട് പിന്നെ അവരുടെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗസ്റ്റൊക്കെ പോയി. അപ്പോൾ അതിനുശേഷം പിന്നെ സോണ്ടി ഉപ്പാൻ്റെ തലയിൽ ഹെയർ ഹെന്ന പേസ്റ്റ് ആക്കി കൊടുക്കാണ് കേട്ടോ. ഈ ഒരു ഹെയർ ഹെന്ന പേസ്റ്റ് എൻ്റെ ഫ്രണ്ട് എനിക്ക് കുറച്ച് മുമ്പ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതായിരുന്നു. ഇത് ഹെർബൽ ഹെയർ ഹെന്ന പേസ്റ്റാണ് കേട്ടോ. ഇത് തികച്ചും ഓർഗാനിക്കാണ്, കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ അവൾ തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഈ ഹെയർ ഹെന്ന പേസ്റ്റ് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഉള്ളിലിടണ മൈലാഞ്ചി കോൺ ഉണ്ടല്ലോ, അതും അതുപോലെ നൈൽ കോണും ഒക്കെ അവൾ ഇതുപോലെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിതാ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില മൈലാഞ്ചികൾ നമ്മൾ കയ്യിലിടുമ്പോൾ നിസ്കാരം ശരിയാവൂല, വുളുവിൻ്റെ വെള്ളം തട്ടൂല എന്നൊക്കെ പറയില്ലേ, ആ ഒരു പ്രോബ്ലംസ് ഒന്നും ഈ ഒരു മൈലാഞ്ചി ഉപയോഗിക്കണ കൊണ്ടില്ല കേട്ടോ. നിസ്കാരമൊക്കെ ശരിയാവും, കാരണം കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ അവൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. ഇത് അവൾ എനിക്ക് അയച്ചു തന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടോ. ഇത് ഏകദേശം 3 മാസത്തോളം കാലം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഓർഗാനിക് ആയതുകൊണ്ട് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത കൊണ്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആവും. 3 മാസക്കാലം നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് കിട്ടിയ സമയത്ത് ഉപ്പാൻ്റെ തലയിൽ ഓൾറെഡി മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കളറുള്ളത് കൊണ്ട് ഞാൻ അത് കളഞ്ഞ് പുതിയ മുടി വരുന്നവരെ വെയിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വൈകിയത്. അപ്പോൾ അതാ സോനും അനും നൈഷും ഒക്കെ കൂടി ഉപ്പാൻ്റെ തലയിൽ മൈലാഞ്ചി ഇടുകയാണ്. പിന്നെ ഗ്ലൗസ് വീട്ടിലിരിപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ കൈകൊണ്ട് തന്നെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അവൾ ഈ ഒരു പ്രൊഡക്റ്റ് വിട്ടെന്നത് മുതൽ സോണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഉപ്പാൻ്റെ തലയിൽ ഈ ഒരു ഹെയർ ഹെന്ന ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ തന്നെയാണ് ഇത് ഉപ്പാൻ്റെ തലയിൽ ആക്കി കൊടുക്കുന്നത്. ഇതെങ്ങനെ തേച്ച് പിടിപ്പിക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ല. അവൻ അവനെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മുടെയൊക്കെ തലയിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കളറ് മുടിക്ക് കളറ് വരിക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ തലക്ക് നല്ലതാണ്, നല്ലൊരു തണുപ്പാണ്. മാസത്തിൽ 2 തവണയെങ്കിലും ഹെയർ ഹെന്ന യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കിയുള്ളത് എന്റെ തലയിലും കൂടെ തേച്ചിട്ടുണ്ടായിരുന്നു. അതോ നൈഷ എടുക്കണ്ടോ? മിനുസാക്കി വെക്ക്.
എന്തായിരുന്നേ? അങ്ങനെ ആക്കി കൊടുക്കണോ? ഞാൻ ടേബിൾ കസാല കേട്ടോ. മറ്റോളും കസാലയും ഇതൊക്കെ എടുത്ത് വരുന്നുണ്ട് ആക്കാന്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ തന്നെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നത് എന്റെ ഫ്രണ്ട് നഫ്നയാണ്. അവൾക്ക് ഒരു യൂട്യൂബ് ചാനൽ കൂടെ ഉണ്ട്, നെഫു ഫുഡ് ഫാഷൻ എന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിന്നെ അവളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഒക്കെ കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവളായിട്ട് കോൺടാക്ട് ചെയ്യുക. വീട്ടിലേക്ക് സാധനം ഓൺലൈൻ വഴി എത്തിച്ച് തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവളുടെ ചാനൽ കയറി കണ്ട് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അവളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ മൈലാഞ്ചി തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ കിച്ചണിൽ കയറിയിട്ട് ഉച്ചക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടി നിന്നു. കാരണം ഈ ഫുഡ് റെഡിയാക്കിയതിന് ശേഷം വേണം എനിക്ക് പുറത്തൊന്ന് പോകണമെന്നുണ്ട്. അപ്പം ഞാൻ വേഗം തന്നെ അതിൻ്റെ പണികളിലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയപ്പോഴേക്ക് ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി വന്നു. അപ്പോൾ ഉമ്മ ഉണ്ട് കേട്ടോ അവിടെ വീട്ടിൽ മക്കളുടെ കൂടെ. ഉപ്പ് പിന്നെ അങ്ങനെ മൈലാഞ്ചൊക്കെ കഴുകി കളഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴേക്കും. അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മെഷീനിലിട്ടു. പിന്നെ ഇന്നത്തെ ദിവസം രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം രാവിലെ നമ്മുടെ കുട്ടി ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉപ്പാൻ്റെ തലയിൽ മൈലാഞ്ചിടലും തിരക്കൊക്കെ ആയത് കാരണം ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി വന്നപ്പോൾ എൻ്റെ ടൈമൊക്കെ തെറ്റിപ്പോയി. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതാ 2 മണിയായിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കാമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കട്ടിലിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റിയിടാന്നൊക്കെ കരുതി. ഞാനിത് ആ കട്ടിലൊന്ന് നീക്കിയിടാനൊക്കെ നോക്കി കേട്ടോ. പിന്നെ എനിക്കത് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ തിരിച്ച് അതേപോലെ തന്നെ കട്ടിലൊന്ന് ഇട്ടു. അങ്ങനെ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഏതായാലും കുളിയൊന്നും കഴിയാത്തതുകൊണ്ട് അന്നത്തെ ദിവസം വേറൊരു പ്ലാനിങ് ആയിട്ട് ഞങ്ങൾ നിന്നു. അപ്പോൾ ആ മക്കൾക്കൊക്കെ പഴയ ഡ്രസ്സൊക്കെ കുത്തി കയറ്റി നിർത്തിയിട്ടുണ്ട് മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട്. കളിക്കാനല്ല കേട്ടോ, ഒരു ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ് ഞാനും സോനും നൈഷൊക്കെ കൂടിയിട്ട്. പിന്നെ ഉമ്മ പോയപ്പോൾ സോൻ ആനിക്കുട്ടി ഉമ്മാൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും നൈഷും സോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉപ്പ വരും വൈകിട്ട്. പിന്നെ ഞങ്ങളിതാ മണ്ണ് കുഴച്ചിട്ട് ഉരുളാക്കി ഉരുട്ടി വെച്ചിട്ട് ചട്ടി ഉണ്ടാക്കൂലേ, അങ്ങനെ ഒരു ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി നിന്നതായിരുന്നു. കറക്റ്റ് ടൈമിന് പണികളൊക്കെ ഒരുങ്ങി കുളി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാണ് കേട്ടോ. പിന്നെ കുളിക്കാൻ വഴുകും. അപ്പോൾ അതാ ഞാനും സൊണ്ണിട്ടും കൂടിയിട്ട് മണ്ണുരുട്ടി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മണ്ണിൽ ഇതുപോലെ കളിച്ചിട്ട് കുറേ കാലമായിട്ടോ. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ നന്നായിട്ട് മണ്ണിൽ കളിക്കുന്ന ഒരാളായിരുന്നു. കളിക്കല്ല, മണ്ണുകൊണ്ട് പല രൂപങ്ങളൊക്കെ ഉണ്ടാക്കായിരുന്നു കേട്ടോ. ചെറുതാവുമ്പോൾ അമ്മി, ഒരല്, ആട്ടുകല്ല്, പിന്നെ താജ്മഹൽ, അതുപോലെ വീട്, അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. സൊണ്ണിട്ടിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവനും ഓരോന്ന് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ അവരങ്ങനെ മണ്ണിലേക്ക് ഇറക്കി വിടുമ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ചീത്ത പറഞ്ഞ് കേട്ടു കേട്ടോ. പക്ഷേ ഇക്ക പറയും മക്കൾ മണ്ണിലൊക്കെ കളിച്ച് വളരണം, അപ്പോഴേ അവർക്ക് നല്ലതുള്ളൂ ശരീരത്തിന്, അതാണ് നല്ലത് എന്നൊക്കെ. പക്ഷേ നമ്മൾ ചെറുപ്പത്തിൽ എത്ര മണ്ണിൽ കളിച്ചാലും ഇപ്പം മക്കൾ മണ്ണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. കാരണം അവരുടെ ദേഹത്തൊക്കെ ചളിയാക്കും, പിന്നെ നമുക്ക് വീണ്ടും പണിയാവൂലേ. അതൊക്കെ കരുതിയിട്ടാണ്. അങ്ങനെ ചട്ടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കുളിച്ചു. ഇപ്പോൾ സമയം രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പരിപ്പാണ് കേട്ടോ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്നത്. അപ്പോൾ സോനുട്ടിക്ക് ഇത് വെച്ചിട്ട് ഒരു പരിപ്പ് വട ഉണ്ടാക്കണമെന്ന് കുറേ ആയി പറയണു. അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടതായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തൊട്ടിട്ടേ ടൈമിങ്ങൊക്കെ തെറ്റിയത് കാരണം വൈകിട്ട് എനിക്ക് അവർക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ അവൻ
അവൻക്കത് ഇപ്പൊ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്ന പരിപ്പ് ഞാനിതാ ഈ ഒരു ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇനിയിപ്പോ ഈ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി. ഇതിലോട്ട് ഒരു സവാള, രണ്ട് പച്ചമുളക് എന്നിവ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിവിടെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു അല്പം ഗരം മസാല എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ടൊരു 2.5 ടേബിൾ സ്പൂണോളം മൈദ മാവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുക്കരുത് കേട്ടോ. അങ്ങനെ പരിപ്പ് വട തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഞാനിവിടെ നന്നായിട്ട് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പരിപ്പ് വട തയ്യാറാക്കണ ആ ഒരു പരിപ്പ് വെച്ചിട്ടൊന്നല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കിറ്റിലുണ്ടായിരുന്ന പരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ റേഷൻ കടയിലത്തെ കിട്ടിയത്തെ പരിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോന്ന് പറയാൻ തുടങ്ങും. കാരണം ഈ കിട്ടിയത്തതൊന്നും ഇവിടെ കഴിഞ്ഞില്ലേന്നൊക്കെ ചോദിക്കണ്ടായി പലരും. ഇപ്പോൾ വീണ്ടും 2 കിറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഞാനിത് ഈ റേഷൻ കടയിൽത്തെ കിട്ടിയത് ഷെയർ ചെയ്യാൻ കാരണം എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരുപോലെ എല്ലാവർക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് വെച്ചിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ഞാനിവിടെ എല്ലാ വടകളും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകിട്ടത്തെ ചായയും കടിയൊക്കെ മിസ്സായതുകൊണ്ട് മക്കൾക്ക് വൈകിട്ട് ആ മണ്ണിലൊക്കെ കളിച്ചിട്ടേ ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെ രാത്രിയിൽ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കാറില്ല. നമ്മൾ കറി വെക്കുന്ന പരിപ്പ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പക്ഷേങ്കിൽ എരിവ് ഒരിത്തിരി കൂടുതലായിരുന്നു, മക്കൾക്ക് കഴിക്കാൻ കുറച്ച് എരിവ് കൂടുതലായിരുന്നു കേട്ടോ. പച്ചമുളക് നല്ല എരിവുള്ളതായിരുന്നു. അപ്പോൾ ദാ ഇന്നത്തെ സ്പെഷ്യലും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഈ ഒരു സ്നാക്കൊക്കെ കഴിച്ചത് കാരണം രാത്രിയിൽ അധികം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദാ കിടക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ദാ സോനുട്ടി പുതിയൊരു കണ്ടുപിടുത്തമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവന് പഞ്ചസാര ഇളക്കാനുള്ളൊരു യന്ത്രം കണ്ടുപിടിച്ചതായിരുന്നു. പെന്നും അതുപോലെ സോഡാക്കുപ്പിയുടെ അടപ്പും ബാറ്ററിയും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. കുറേ സമയമായിരുന്നു കുത്തി പണിപ്പെട്ടുണ്ടാക്കിയതാണ്. എന്താണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. അവൻ്റെ തന്നെ തലയിൽ വന്നിട്ടുള്ള ഒരാശയമായിരുന്നു കേട്ടോ. പഠിച്ചോനെ എൻ്റെ കുട്ടി ഇത് കൊടുന്നാ നിൽക്കാണ്. സോനുട്ടിക്ക് ഇക്കാര്യത്തിൽ ഇക്കാൻ്റെ കഴിവാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. കാരണം ഇക്കും ചെറുപ്പത്തിൽ ഇതുപോലെയൊക്കെ ആയിരുന്നു എന്ന് ഉമ്മ പറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കണതും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഇപ്പോഴും ഇക്ക നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ രാത്രി 12 ഉം 1 മണി വരെ ഉപ്പയും മകനും ഇതുപോലെ എന്തെങ്കിലും ചെറിയ കുത്തിത്തിരിപ്പ് പരിപാടികളൊക്കെ ആയിട്ട് കൂടാറുണ്ട്. അങ്ങനെയൊക്കെ കണ്ടു പഠിച്ചതാണെന്ന് തോന്നുന്നു ഇവന്.
ഞാൻ അവന് ഇങ്ങനെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ ഇക്കാൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇവൻ ഇനി കൂടുതൽ പഠിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഡോക്ടർ മകൻ ഡോക്ടർ, എഞ്ചിനീയർ മകൻ എഞ്ചിനീയർ, അങ്ങനെയൊക്കെ അല്ലേ പറിച്ചില്ല. അപ്പൊ പിന്നെ ഒരു മെക്കാനിക്കിന്റെ മകൻ എന്താണെങ്കിലും ആ ഒരു വഴിയേ വരുള്ളൂ എന്നുള്ളത്. ഇവനാണെങ്കിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളോടാണ് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റും. എങ്കിലും ഈ ഒരു പ്രായത്തിൽ അവൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. കാരണം മക്കൾക്ക് അത് മനസ്സിലാക്കാനും അങ്ങനെയൊക്കെ ചെയ്യാനും കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അവർ ഓരോന്ന് ചെയ്യണ കാണുമ്പോൾ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു, കിച്ചണൊക്കെ ക്ലീനാക്കി, ഇനി കിടക്കണം. ഇവിടെ 24 hours ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് കേട്ടോ കൊച്ചു ടി വി. കാരണം മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, അത് നിർത്താനും സമ്മതിക്കൂല, ചാനൽ മാറ്റാനും സമ്മതിക്കൂല. അപ്പം എന്താണെങ്കിലും നട്ടപ്പാതിരായാലും കൊച്ചു ടി വി വർക്കിംഗ് ആയിരിക്കും. ഇനി ഏതായാലും ഒക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് കിടക്കട്ടെ. പിന്നെ ഇക്കാൻ്റെ ഉപ്പ വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടിന്. രാത്രി ഞങ്ങൾ അങ്ങനെ തനിച്ച് കിടക്കാറില്ല, ഒന്നുകിൽ ഇക്കാൻ്റെ ഉപ്പ വരും അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഉപ്പ വരും. ഇന്ന് ഉപ്പ വന്നിട്ടുണ്ട്. അതാ എന്താ ഡ്രസ് ഊരിട്ട് കുളിക്കണ്ടേ? എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലിൻ്റെ പടം വരും, അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് ഒന്നും മിസ്സാവണ്ടെന്നെ കാണാൻ